രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ, അവരെപ്പറ്റി മാത്രമേ നമ്മൾ ആലോചിക്കാറുള്ളൂ, അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കാറുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നമ്മളുടെ ശരീരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കളുണ്ട്. ഇവരെയാണ് നമ്മൾ മൈക്രോബയോം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മൈക്രോബയോമിൻ്റെ ബെനിഫിറ്റ്സ്? ഹെൽത്തി ആയിട്ടുള്ള മൈക്രോബയോം ഉണ്ടെങ്കിൽ നിങ്ങളും ഹെൽത്തി ആയിരിക്കും. നിങ്ങളുടെ മൈക്രോബയോം അൺഹെൽത്തി ആണെങ്കിൽ അതെങ്ങനെ ശരിയാക്കാം? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ തന്നെ കോശങ്ങൾ ഉള്ളതിനേക്കാളും കൂടുതൽ അളവിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അതായത് സൂക്ഷ്മാണുക്കളുണ്ട്. ഏകദേശം 30 മുതൽ 40 ട്രില്യൺ ആണ് ഇവരുടെ കണക്ക് പറയുന്നത്. ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളെയാണ് മൈക്രോബയോം എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മളുടെ ഗട്ടിലാണ്. നമ്മളുടെ മൗത്ത് മുതൽ ഏനൽ ഓപ്പണിംഗ് വരെയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇവരുണ്ടാവുന്നത്. മൈക്രോബയോം എന്ന് പറഞ്ഞാൽ വെറും ബാക്ടീരിയ മാത്രമല്ല, അതിൽ ഫംഗസ് ഉണ്ട്, വൈറസസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, പല തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ എല്ലാവരും കൂടിയും ഒത്തുചേർന്നാണ് നമ്മൾ മൈക്രോബയോം എന്ന് പറയുന്നത്. ചില മൈക്രോ ഓർഗാനിസംസ് നല്ലതാണ്, നമ്മളെ ഹെൽത്തിയാക്കി നിലനിർത്താൻ അവർ സഹായിക്കുന്നുണ്ട്. മറ്റു ചില മൈക്രോ ഓർഗാനിസംസ് അങ്ങനെയല്ല, നമ്മളെ അൺഹെൽത്തി ആക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ്. നല്ല മൈക്രോബയോം ഉണ്ടെങ്കിൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈക്രോബയോം ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. നിങ്ങളുടെ ഗട്ട് മൈക്രോബയോം ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെയും ബൂസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എനർജി ഉണ്ടാവും, നിങ്ങളുടെ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് സ്കൂളിലാവട്ടെ, ഓഫീസിലാവട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും നിങ്ങളുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഈ മൈക്രോബയോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ 4-5 പ്രാവശ്യമൊക്കെ അസുഖം വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അതിൻ്റെ കാരണം നിങ്ങളുടെ മൈക്രോബയോം അൺഹെൽത്തി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഹെൽത്തി മൈക്രോബയോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. കാരണം ഹെൽത്തി മൈക്രോബയോം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി ടൈം, അത് ഇമ്പ്രൂവ് ചെയ്യാനും മൈക്രോബയോം നിങ്ങളെ സഹായിക്കും. നമ്മളുടെ ഗട്ട് മൈക്രോബയോമിനെ ചില സയൻറ്റിസ്റ്റെല്ലാം സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ഗട്ടും തമ്മിൽ വലിയൊരു കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈക്രോബയോം ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി, ചിന്തിക്കാനുള്ള കഴിവ് നല്ല രീതിയിൽ വർദ്ധിക്കും. നിങ്ങൾക്ക് ബെറ്റർ ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവും. നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തും ഇമോഷണൽ സ്റ്റാറ്റസും നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. ഇത് മാത്രമല്ല, ഹെൽത്തി മൈക്രോബയോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻസ് വരാതെ നോക്കാനും, ഈവൻ ക്യാൻസർ പോലത്തെ അസുഖം വരാതെ നോക്കാനും നിങ്ങളുടെ വൻകുടലിലും നിങ്ങളുടെ ഗട്ടിലുള്ള മൈക്രോബയോം നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങളുടെ ഗട്ട് മൈക്രോബയോം അൺഹെൽത്തി ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് പറയാം. നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാവാം, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, പല തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവാം, പ്രമേഹം പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവാം, ആൽസിമസ് ഡിസീസും ഡിമെൻഷ്യയും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉണ്ടാവാം, ആങ്സൈറ്റിയും ഡിപ്രഷനും പോലത്തെ ഇമോഷണൽ ഇംബാലൻസും കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം. നിങ്ങളുടെ മൈക്രോബയോം മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ്. നിങ്ങളുടെ മൈക്രോബയോം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നിങ്ങൾ ചെറുതാവുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് കൂടുതൽ പച്ചക്കറികൾ, ഇലക്കറികൾ, ചീര കഴിക്കാനും ക്യാരറ്റ് കഴിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളതൊക്കെ കഴിച്ചു തുടങ്ങിയത് ഇപ്പോഴായിരിക്കും. പക്ഷേ അവർ പറഞ്ഞതായിരുന്നു ശരി, ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളുടെ മൈക്രോബയോം അതിനെ ഹെൽത്തി ആക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അൺഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന അൺഹെൽത്തി ഫുഡിനനുസരിച്ച് തന്നെ നിങ്ങളുടെ മൈക്രോബയോമിൻ്റെ കംപ്ലീറ്റ് കമ്പോസിഷൻ തന്നെ മാറിപ്പോകും. അങ്ങനെ കമ്പോസിഷൻ മാറി ഹെൽത്തി ആയി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മൈക്രോബയോം നിന്നും അൺഹെൽത്തി ആയിട്ടുള്ള മൈക്രോബയോമായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എത്ര നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പം ഈ പറയുന്ന മൈക്രോബയോമിന് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. കാരണം ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗട്ടിൽ അത്യാവശ്യം വേണ്ട ചില തരത്തിലുള്ള ബാക്ടീരിയയും ഫംഗസസും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. മൈക്രോബയോം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ 3 കോമ്പൗണ്ട്സിൻ്റെ കാര്യം ഞാൻ പറയാം. 1 ട്രിപ്റ്റോഫാൻ ആണ്. ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അമിനോ ആസിഡാണ്. പല തരത്തിലുള്ള ബോഡീൻ്റെ ഫംഗ്ഷന്, മസിൽ ഗ്രോത്തിന്, ചെറിയ കുട്ടികളുടെ വളർച്ചയ്ക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും വേണ്ടിയിട്ടൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു അമിനോ ആസിഡാണ്, ഇസെൻഷ്യൽ അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ഇസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോട്ടീൻ കിട്ടണം. നിങ്ങളുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കില്ല.
മുട്ടയിലും മീറ്റിലും സീഡ്സിലുമൊക്കെയാണ് കൂടുതലായിട്ടും ട്രിപ്റ്റോഫാൻ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാനിൽ നിന്നുമാണ് മൈക്രോബയോം ട്രിപ്റ്റോഫാനിനെ മറ്റു രണ്ട് കെമിക്കൽസാക്കി മാറ്റുന്നത്. ഒന്ന് സിറട്ടോണിൻ ആണ്. സിറട്ടോണിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമ്മളുടെ ബ്രെയിനിലും നെർവസ് സിസ്റ്റത്തിലും ഉള്ള ഒരു തരത്തിലുള്ള മെസ്സഞ്ചറാണ് സിറട്ടോണിൻ എന്ന് പറയുന്നത്. സിറട്ടോണിൻ നമ്മളെ ഹാപ്പിയാക്കും. ട്രിപ്റ്റോഫാനിൽ നിന്നും ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കെമിക്കലാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. മെലറ്റോണിൻ ഉണ്ടെങ്കിലേ നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. മെലറ്റോണിനെ കുറിച്ചും നല്ല ഉറക്കത്തിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കൂടി കാണാം. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് ട്രിപ്റ്റോഫാൻ കൃത്യമായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം സംഭവിക്കാം. നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. നിങ്ങൾ എത്ര തണുപ്പിച്ചിട്ട് AC 20 കിടന്നുറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വന്നൊന്നും വരില്ല. മറ്റൊരു അമിനോ ആസിഡാണ് ടൈറോസിൻ എന്ന് പറയുന്നത്. ടൈറോസിൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കിട്ടുന്നത് കാര്യമായിട്ടും മിൽക്കിലൂടെ, ഡയറി പ്രൊഡക്ട്സിലൂടെ, ഫിഷ്, എഗ്ഗ്, മീറ്റ്, നട്ട്സ്, ആൽമണ്ട്സ് അതായത് ബദാം, ബീൻസ്, ഓട്ട്, പോരാത്തതിന് ഗോതമ്പും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ടൈറോസിനെ നിങ്ങളുടെ ഗട്ടിലുള്ള മൈക്രോബയോം മറ്റ് രണ്ട് കെമിക്കൽസാക്കി മാറ്റും. ഒന്ന് ഡോപ്പമിനാണ്. ഡോപ്പമിനും ഒരു തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമ്മളുടെ ബ്രെയിനിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഡോപ്പമിനാണ്. ഡോപ്പമിൻ കുറഞ്ഞു പോകുന്ന കണ്ടീഷനാണ് പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു, അതേ കാര്യം വീണ്ടും ചെയ്യണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഡോപ്പമിനാണ് തരുന്നത്. നിങ്ങൾ ചെയ്ത കാര്യമോ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണമോ കാരണം ഡോപ്പമിൻ്റെ അളവ് പെട്ടെന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അടുത്ത് ഡോപ്പമിൻ പറയുന്നത് ആ കാര്യം വീണ്ടും ചെയ്യണമെന്നാണ്. ടൈറോസിനിൽ നിന്നും ഉണ്ടാകുന്ന രണ്ടാമത്തെ കെമിക്കലാണ് എപ്പിനെഫ്രിൻ. ഇത് അഡ്രിനാലിൻ പോലത്തെ ഒരു ഹോർമോണാണ്. നമുക്ക് ഭയം വരുന്നൊരു സിറ്റുവേഷൻ, അത് ഫൈറ്റ് ചെയ്യാനോ ഫ്ലൈറ്റ് ചെയ്യാനോ അവിടെ നിന്ന് ഓടാനോ അല്ലെങ്കിൽ ഭയപ്പെടാനോ, ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് എപ്പിനെഫ്രിൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ടൈറോസിൻ കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡോപ്പമിൻ്റെ അളവും കുറവായിരിക്കും. നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടാവില്ല, മോട്ടിവേഷൻ ഉണ്ടാവില്ല, എപ്പോഴും ഒരു ഗ്ലൂമി ഫേസ് ആയിരിക്കും. പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ എപ്പിനെഫ്രിനും ഉണ്ടാവില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്യാവശ്യം കിട്ടേണ്ട മറ്റൊരു കോമ്പൗണ്ടാണ് ഇൻഡോ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഫെർമെൻറ്റഡ് ഫുഡിലും ഫെർമെൻറ്റഡ് പിക്കിൾസ്, തൈര്, ഫൈബ്രസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഗട്ട് മൈക്രോബയോം ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ILA-നെ IPA ആക്കി മാറ്റും. IPA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ പ്രൊപ്യോണിക് ആസിഡാണ്. ഇൻഡോൾ പ്രൊപ്യോണിക് ആസിഡ് നമ്മളുടെ ബോഡിയിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മളുടെ ബോഡിയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള ബയോ കെമിക്കൽ പ്രോസസ്സിൽ നിന്നും ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ്, ഏകദേശം തുരുമ്പ് പോലെ എന്ന് പറയാം, ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും ക്യാൻസർ ഉണ്ടാക്കാനും ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസിനൊക്കെ തോൽപ്പിക്കാൻ നമ്മളുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൃത്യമായി ഉണ്ടാവണം. മറ്റു ചില ആൻറ്റി ഓക്സിഡൻസ് എക്സാമ്പിളാണ് വൈറ്റമിൻ ഇയും ഗ്ലൂട്ടാതയോണും. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കോമ്പൗണ്ട്സിൽ നിന്നും നമുക്ക് നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട കെമിക്കൽസ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്തി മൈക്രോബയോം വേണം. ഹെൽത്തി മൈക്രോബയോം മാത്രം പോരാ, ഈ പറഞ്ഞ ഫുഡ് നമ്മൾ കഴിക്കും വേണം. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണം വിപുലമായി കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മൈക്രോബയോം ഹെൽത്തി അല്ലെങ്കിൽ ഈ പറയുന്ന കൺവേർഷൻ നടക്കില്ല. എങ്ങനെയാണ് നിങ്ങളുടെ മൈക്രോബയോം ഹെൽത്തി ആക്കുന്നതെന്നുള്ളത് ഇനി പറയാം. നമ്മളുടെ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോളനി പോലെയാണ്. ഒരു കോളനിയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. മീൻ പിടിക്കുന്നവരുണ്ടാവും, കാർപ്പൻറ്റേഴ്സ് ഉണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും, കർഷകരുണ്ടാവും, മാനുവൽ ലേബറേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഗട്ടിലുള്ള മൈക്രോബയോമും പല തരത്തിലാണുള്ളത്. ചില തരത്തിലുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ മിടുക്കന്മാരാണ്. മറ്റു തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ ഓയിലും ബ്രെഡും വീറ്റ് ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും മിടുക്കന്മാരായിരിക്കും. മറ്റു ചില സൂക്ഷ്മാണുക്കൾ പ്രോട്ടീൻസും മീറ്റും ഡൈജസ്റ്റ് ചെയ്യാനായിരിക്കും അവർക്ക് കൂടുതൽ കഴിവുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മൈക്രോബയോം ഹെൽത്തി ആവണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും അവിടെ ഉണ്ടാവണം. പല തരത്തിലുള്ള സ്കില്ലുകളുള്ള പല തരത്തിലുള്ള ഫുഡിനെയും ഡൈജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള എല്ലാവരും ഉണ്ടെങ്കിലേ ആ ഡൈവേഴ്സിറ്റി ഉണ്ടാവുള്ളൂ, ആ വെറൈറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മൈക്രോബയോമിൽ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റിയിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കണം. മൈക്രോബയോമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈബറാണ്. പക്ഷേ ഫൈബർ മാത്രം പോരാ, നിങ്ങൾ പല തരത്തിലുള്ള ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റിയിലുള്ള മൈക്രോ ഓർഗാനിസംസും നിങ്ങളുടെ ഗട്ടിലുണ്ടാവുള്ളൂ. അതിനു പകരം നിങ്ങൾ ഒരൊറ്റ തരത്തിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനും അതിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള മൈക്രോ ഓർഗാനിസംസ് മാത്രമായിരിക്കും നിങ്ങളുടെ ഗട്ടിലുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് മറ്റ് തരത്തിലുള്ള മൈക്രോബയോമിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും, കോമ്പറ്റീഷൻ ഉണ്ടാവും.
അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോളനീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് ഈ കോളനിയിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രം പ്രൊമോഷൻസ് കൊടുക്കുകയാണ്, അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ കൂടുതലായ കോളനിയിൽ കൂടി വരും, ആ കോളനിയിലുള്ള മറ്റു തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും, അവിടെയും പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മൈക്രോബയോം നല്ലതായിരിക്കും. ഇനി ഓൾറെഡി നിങ്ങളുടെ മൈക്രോബയോം അൺഹെൽത്തി ആണെങ്കിൽ പോലും സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് റിവേഴ്സ് ചെയ്ത് ഹെൽത്തി ആക്കാൻ സാധിക്കും. പക്ഷേ അത് കുറേ സമയമെടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഗട്ടിലുള്ള മൈക്രോബയോമിനെ നിങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് പറയാം. നിങ്ങൾ ബേക്കറി ഫുഡ്, പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ, പ്രിസർവേറ്റീവ്സും കളറൊക്കെ ഉള്ള അല്ലെങ്കിൽ വെറും ഒറ്റ തരത്തിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ അത് മൈക്രോബയോമിന് പറ്റില്ല, പറ്റാത്ത തരത്തിലുള്ള നല്ല മൈക്രോബയോം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക്സ് നമ്മളുടെ ശരീരത്തിലുള്ള ചീത്ത ബാക്ടീരിയനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, എല്ലാ ബാക്ടീരിയനെയും തീർത്ത് കളയും. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട നല്ല ബാക്ടീരിയനെ പോലും നിങ്ങൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കാരണം കംപ്ലീറ്റ് ആയിട്ടും പെർമനൻ്റ് ആയിട്ടും പോക്കിക്കളയും. ആൻറ്റിബയോട്ടിക്സിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി അനാവശ്യമായി ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ്. അത് ഡോക്ടർമാരെ കാണിക്കാതെ നിങ്ങൾ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. മൂന്നാമത്തത് സ്ട്രെസ്സാണ്. നിങ്ങൾക്ക് സ്ട്രെസ്സുള്ള സമയത്ത് ആ ടെൻഷൻ, ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ വയറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുകൊണ്ടാണ് ഗട്ടും നിങ്ങളുടെ ബ്രെയിനും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്നും ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കാൻ കാരണവും ഇതാണ്. നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ഗട്ടും തമ്മിൽ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സും കൂടുതൽ ടെൻഷൻ കൂടുതൽ വെറി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ മൈക്രോബയോമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റഡീസിൽ പറയുന്നത് നിങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ച രീതിയിൽ പോലും നിങ്ങളുടെ മൈക്രോബയോമിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് നോർമൽ വെജൈനൽ ഡെലിവറി വഴിയാണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്രോബയോം നല്ലതായിരിക്കും, നേരെ മറിച്ച് സിസേറിയൻ സെക്ഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ മൈക്രോബയോമിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അവസാനമായി നിങ്ങളുടെ മൈക്രോബയോം ഹെൽത്തി ആക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പറയാം. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങളുടെ ഭക്ഷണമാണ്. മൈക്രോബയോമിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഫൈബറാണ്. ഫൈബർ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മൈക്രോബയോമിന് അത് ഫുഡാണ്. നമുക്ക് വേണ്ടി ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന മൈക്രോബയോമിനേ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ ഫൈബറിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഫൈബറിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടുക. പക്ഷേ അത് മാത്രം പോരാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡൈവേഴ്സിറ്റി വേണം, പലതരത്തിലുള്ള വെറൈറ്റി ഫുഡ് വേണം. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ജങ്ക് ഫുഡ്, ബേക്കറി ഫുഡ്, പാക്കറ്റിൽ വരുന്ന ഭക്ഷണം, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ഒഴിവാക്കുക. അതിന് പകരം ഫൈബർ കൂടുതലടങ്ങിയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ്, ബ്രൗൺ റൈസോ ബ്രൗൺ വീറ്റോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും റോ ആയി ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാം. ഭക്ഷണം പാകം ചെയ്യുന്നതിനനുസരിച്ച് ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് റോ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ആക്കുകയാണെങ്കിൽ, സ്റ്റീം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ടും ബെനിഫിറ്റ് ഉണ്ടാവും. ഫിഷ് കഴിക്കുക, എഗ്ഗ് കഴിക്കണം, മീറ്റ് കഴിക്കണം, നട്ട്സ് കഴിക്കണം, സീഡ്സ് കഴിക്കണം, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം, ഡയറി പ്രൊഡക്ട്സ് വേണം, പാല് വേണം, ബട്ടർ വേണം, ഫെർമെൻറ്റഡ് ഫുഡ് വേണം, തൈര്, സംഭാരം ഇതൊക്കെ വേണം. ചില സ്റ്റഡീസിലൊക്കെ പറയുന്നത് ടീ, കോഫി, ഡാർക്ക് ചോക്ലേറ്റും റെഡ് വൈനും ഇതിനെ കൊണ്ടൊക്കെ മൈക്രോബയോമിൻ്റെ ഡൈവേഴ്സിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് എക്സസൈസ് ചെയ്യാത്ത ഒരു എക്സസൈസ് ചെയ്ത് തുടങ്ങുക. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സും കുറയ്ക്കാൻ പറ്റും. സ്ട്രെസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ തുടങ്ങാൻ താല്പര്യമുള്ളവർ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനോ അല്ലെങ്കിൽ ട്രാൻസിഡൻ്റൽ മെഡിറ്റേഷൻ ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രെസ് നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പഠിക്കാനേ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് സപ്ലിമെൻറ്റ്സ് വേണ്ടി വരും, പ്രോബയോട്ടിക്സ് വേണ്ടി വരും. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചില തരത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയാസ് ആണ്. ലാക്ടോബാസിലസും ബിഫിഡോബാസിലസും ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. പക്ഷേ അനാവശ്യമായി പ്രോബയോട്ടിക്സ് കഴിച്ചിട്ടും കാര്യമില്ല. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഗട്ട് മൈക്രോബയോമിനെ വളർത്താൻ കഴിവുള്ള ചില തരത്തിലുള്ള സീഡ്സ് ആണെന്ന് പറയാം. അതായത് വിത്തുകൾ. നിങ്ങൾ വിത്ത് പാകുന്ന സമയത്ത് നല്ല വളക്കൂറുള്ള മണ്ണിലാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വളരും. പക്ഷേ നേരെ മറിച്ച് ഇതേ സീഡ്സ് നിങ്ങൾ കോൺക്രീറ്റിൻ്റെ മുകളിലോ സിമൻറ്റുള്ള സ്ഥലത്തോ ഇട്ടതിന് ശേഷം അവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടികളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് പ്രോബയോട്ടിക്സും. പ്രോബയോട്ടിക്സ് പ്രവർത്തിച്ച് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ ഗട്ട് ആദ്യം ഹെൽത്തി ആയിരിക്കണം. അത് ഹെൽത്തി ആക്കാനുള്ള വഴികളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ പ്രോബയോട്ടിക്സിനെ കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് വരുന്നത് നിങ്ങളുടെ ഗട്ട് ഹെൽത്തി ആണെങ്കിലാണ്. നാലാമതായി നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് മെഡിക്കേഷൻ ഒഴിവാക്കുക. പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്സ് ഒന്നും മെഡിക്കൽ ഷോപ്പിൽ പോയി വെറുതെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളുടെ മൈക്രോബയോം ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്,
ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ എന്നോട് ഏതാണ് ഏറ്റവും നല്ല ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും പറ്റിയ ഒരൊറ്റ ഡയറ്റ് ഇല്ല, ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.